കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ നിലവിൽ നശിച്ചുപോയ വനങ്ങൾക്കുള്ളിൽ ഫലവൃക്ഷങ്ങളും തീറ്റയും ഒരുക്കുവാൻ പദ്ധതി തയ്യാറാക്കി ഗവൺമെന്റ്. വനത്തിനുള്ളിൽ തീറ്റയില്ലാത്തതാണ് മിക്കപ്പോഴും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുവാൻ കാരണമാകുന്നത്. ഇതിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യമേക്കുന്നത്. കാട്ടാനകൾ കൂട്ടമായി നാട്ടിലേക്ക് ഇറങ്ങുന്നത് കാട്ടിനുള്ളിൽ ഭക്ഷണമില്ലാത്തതാണ് എന്നുള്ളതാണ് ഗവൺമെന്റ് കണ്ടെത്തൽ. ഇതിനാൽ തന്നെ സ്വാഭാവിക വനവൽക്കരണത്തിനാവശ്യമായ പദ്ധതികളുമായി ഗവൺമെന്റ് മുന്നോട്ടു പോവുകയാണെന്ന് ദേവികുളം MLA എ രാജ പറഞ്ഞു. സർക്കാർ ആലോചിക്കുന്നുണ്ട് സ്വാഭാവിക വനം വനത്തിന്റെ അകത്ത് ഉണ്ടാക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ അകത്ത് അതിനും ഭക്ഷണം ഒന്നും കഴിക്കാതെ കിട്ടാതെ വരുമ്പോഴാണ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. ഇവിടെ ഭക്ഷണം കഴിക്കുക, അതുപോലെ ആരെങ്കിലും അബദ്ധവശാൽ എന്റെ കണ്ണിൽ പെടുമ്പോൾ അത് ചൂണ്ടിക്കൊള്ളുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. വനവൽക്കരണം ആവശ്യമാണ്. അങ്ങനെ വനത്തിന്റെ അകത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറങ്ങി വരാതില്ല. ഇതേസമയം നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം കേന്ദ്ര വനനിയമമാണെന്നും ഇത് കാലഹരണപ്പെട്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നിട്ട് ഏകദേശം 50 വർഷം കഴിഞ്ഞു. ഇതുവരെ അതിലൊരു മാറ്റം വരുത്തിയിട്ടില്ല. നിലവിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ്. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിന് വെടിവെക്കാനുള്ള അധികാരം അവർക്കുണ്ട്. നമ്മുടെ നാട്ടിലുള്ള നിയമം അങ്ങനെയല്ല. ഇവിടെ നിന്ന് CCF റിപ്പോർട്ട് ചെയ്ത് വൈൽഡ് ലൈഫ് ആണ് ഈ വൈൽഡ് ലൈഫ് ആണ് അതിനുള്ള അനുവാദം കൊടുക്കണമെങ്കിൽ പല കടമ്പകൾ കടന്നു വേണം ഇത് കിടക്കണം. അപ്പോൾ കാലാനുസൃതമായി ഇതിന് മാറ്റം വരുത്തേണ്ടതാണ്. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമം പാർലമെന്റിന്റെ അകത്ത് അതിന് മാറ്റം വരുത്തേണ്ടതാണ്. ഗവൺമെന്റ് കാടിനുള്ളിൽ സ്വാഭാവിക വനം വെച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ അത് മാത്രമാണോ കാട്ടാനകൾ നാട്ടിലിറങ്ങുവാൻ കാരണമെന്ന് പഠനം നടത്തി പരിഹാരം കാണണമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.